പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോണത് ഇത് മലയാളത്തിൻ്റെ ഒരു ചരിത്രമാണ് നമ്മളിന്ന് പറയാൻ പോണത്. ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വമ്പൻ ചരിത്രം, നടികളുടെ ഒരു വലിയൊരു വലിയ രഹസ്യങ്ങളുണ്ടതൊക്കെ, ആ രഹസ്യങ്ങളൊക്കെ പരസ്യമായിട്ടുള്ള കഥയാണ് നമ്മളിന്ന് പറയാൻ പോണത്. നമ്മുടെ മലയാള സിനിമയിൽ എത്ര നടികൾ നഗ്നമായിട്ട് ക്യാമറയുടെ മുമ്പിൽ നിന്ന് അഭിനയിച്ചിട്ടുണ്ട്, ശരീരം മൊത്തം കാണിച്ചുകൊണ്ട് അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ മോഹൻലാലിൻ്റെ പടമായ തന്മാത്ര, തന്മാത്രയിൽ നമ്മുടെ മീരാ വാസുദേവ് അതിലൊരു മോഹൻലാലിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കഥാപാത്രം വന്നപ്പോൾ ബ്ലെസി പലരുമായിട്ട് സംസാരിച്ചു. പക്ഷേ മറ്റുള്ള നടികളൊന്നും അങ്ങനെ ഇങ്ങോട്ട് ഫുൾ നൈക്കഡായിട്ട് അഭിനയം മോഹൻലാലിൻ്റെ കൂടെ നിന്ന് അഭിനയിക്കാനായിട്ട് അവർക്ക് എന്തോ ഒരു വിസമ്മതം വന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് മീരാ വാസുദേവ് വന്നത്. മീരാ വാസുദേവ് പറഞ്ഞു, ഓക്കെ ഞാൻ അഭിനയിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു മീരാ വാസുദേവ് ഒരൊറ്റ നിബന്ധന മാത്രമേ വെച്ചുള്ളൂ. അപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ക്യാമറമാനും ഡയറക്ടറും മാത്രം ഉണ്ടാവാൻ പാടുള്ളൂ, അപ്പോൾ അസോസിയേറ്റും മാത്രം ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, ബ്ലെസ്സി സമ്മതിച്ചു. അങ്ങനെയാണ് ആ പടം ഷൂട്ട് ചെയ്തത്. അതങ്ങനെ ഗംഭീര വിജയമാവുകയും ചെയ്തു, എല്ലാവരും വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് അശ്ലീലമായിട്ട് നമുക്കൊന്നും തോന്നിയില്ല. അങ്ങനെ ആ പടം വിജയകരമായിട്ട് എല്ലാവരും ആസ്വദിച്ചൊരു സിനിമയാണ്. പിന്നെ ഇപ്പോൾ അമല പോള് ആട എന്നൊരു തമിഴ് പടത്തിൽ പൂർണ്ണ നഗ്നയായിട്ടാണ് ഇപ്പോൾ അഭിനയിക്കുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടോയ്ലറ്റ് പേപ്പർ മാത്രം ഫ്രണ്ടിൽ വെച്ചുകൊണ്ട് അഭിനയിച്ചു. അപ്പോൾ ഇങ്ങനെ അഭിനയിച്ചോട് കൂടിയിട്ട് അമല പോളിനെ നായികയാക്കിയിട്ട് വെച്ച സേതുപതി, വിജയ് സേതുപതി ഒരു പടം നടന്നു, അതിൽ നിന്ന് അവളെ കട്ട് ചെയ്യുകയും ചെയ്തു. ഇതേപോലെ തന്നെ അപ്പോൾ ആ പടം ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളതിൻ്റെ ഡയറക്ടർ പറഞ്ഞു, നമുക്ക് വേണമെങ്കിൽ ഇത് ആർട്ടിഫിഷ്യലായിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. ഏയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് ഞാൻ നേരിട്ട് കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്ന എന്തും ഞാൻ ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് പൂർണ്ണ നഗ്നിയായിട്ടാണ് ആട എന്ന തമിഴ് പടത്തിൽ അഭിനയിച്ചത്. അതിനുശേഷം അതിന് ഒരുപാട് വിവാദങ്ങളും മറ്റുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു 15 പേരാണ് ആ ഷൂട്ടിംഗ് സമയത്ത് ലൊക്കേഷൻ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അമല പോൾ എന്തിനും തയ്യാറായിട്ട്, ചാൻസുകൾ പറയുമ്പോൾ ഈ കഥാപാത്രത്തിൻ്റെ പേരും പറഞ്ഞ് കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ട് എവിടം വരെ ഏതറ്റം വരെ പോകാനും നമ്മുടെ നടികൾ തയ്യാറാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആട എന്ന തമിഴ് പടത്തിൽ നമ്മുടെ നടി അഭിനയിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അഭിനയിച്ചതാരാ, കനി കുസൃതി നമ്മുടെ ഒരു സിനിമയിൽ, ബിരിയാണി എന്ന് പറഞ്ഞ സിനിമയിൽ ഒന്നല്ല രണ്ടല്ല ഫുൾ നൈക്കഡായിട്ട് ബെഡ് സീനായിട്ട് അടിപൊളിയായിട്ട് അഭിനയിച്ചു. അപ്പോൾ അതിന് പത്രക്കാരും ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അത് ചോദിച്ചു കനി സുഹൃത്തിനോട് തന്നെ പത്രക്കാർ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും നാണില്ലാണ്ട് ഇതുപോലെ ഫുൾ നേക്കഡായിട്ട് നിങ്ങൾ അഭിനയിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ കനി പറഞ്ഞ കാര്യം എന്താണ്, എൻ്റെ ശരീരത്തിൽ ജനിച്ച മുതൽ കാണുന്നതാണ് ഞാൻ എൻ്റെ ശരീരത്തിലല്ലതും, അതിലെനിക്കൊരു നാണമില്ല. അത് ഞാൻ എൻ്റെ ഈ പുറത്ത് കാണിക്കുന്ന ശരീരം പോലെ തന്നെയാണ് അകത്ത് മൂടി വെച്ചിട്ടുള്ള ശരീരഭാഗങ്ങളും, അത് ഞാൻ തുറന്ന് കാണിക്കുന്നു, അതിലെനിക്ക് യാതൊരു നാണക്കേടും തോന്നിയിട്ടില്ല, ഒന്നും തോന്നിയിട്ടില്ല. പോലെ തന്നെ ആൾ ഒരു മോഡലിംഗ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതിൽ ഒരു ചമ്മലും ഇല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അഭിനയിച്ചത് ഫുൾ നേക്കഡായിട്ട് അഭിനയിച്ചത് കണ്ണകി എന്ന പടത്തിലെ നന്ദിത ദാസ്, ഒരു ആൽബത്തിലാണ് മൂപ്പർ ഫുൾ നേക്കഡായിട്ട് അഭിനയിച്ചത്, പിന്നെ ഒരു സിനിമയിൽ അഭിനയിച്ചു. അപ്പോൾ ഇതിലൊന്നും അവർക്ക് യാതൊരു ഒന്നും വേണ്ട, ഇത്രയും ഹിറ്റായി വന്നുള്ള സീമ ആദ്യം അർത്ഥനഗ്നിയായിട്ടല്ലേ അഭിനയിച്ചിട്ടല്ലേ ഈ ഐ വി ഐശ്വര പടത്തിൽ വന്നത്. അപ്പോൾ അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. പിന്നെ പി ചരിത്രം നോക്കി കഴിഞ്ഞാൽ പി ചന്ദ്രകുമാറിൻ്റെ ആദ്യഭാവം എന്ന് പറഞ്ഞ പടത്തിൽ, തുണി എന്ന് പറഞ്ഞ കോസ്റ്റ്യൂമർ എന്ന് പറഞ്ഞുള്ള ഒരാൾ ആ പടത്തിൽ ഉണ്ടായിരുന്നില്ല. ആണും പെണ്ണും കംപ്ലീറ്റ് നൈക്കറായിട്ടാണ് ആദ്യം തൊട്ട് അവസാനം വരെ ഈ പടത്തിൽ അഭിനയിച്ചത്. കട്ടിലാണ് കംപ്ലീറ്റ് ഷൂട്ടിങ് ഇത്. സെൻസർ ബോർഡ് അടുത്ത് വന്നപ്പോൾ സെൻസർ ബോർഡ് ചോദിച്ചു, ഈ പടം കട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരു ലിവറ് പോലും ഒരു ഫ്രെയിം പോലും നിങ്ങൾക്ക് തിയേറ്ററിൽ കളിക്കാൻ കിട്ടില്ല, ഞങ്ങൾ എന്താ ചെയ്യണ്ടേ. അപ്പോൾ പി ചന്ദ്രകുമാർ പറഞ്ഞൊറ്റ കാര്യതുള്ളൂ, മനുഷ്യൻ ആദം അവ എന്ന് പറഞ്ഞത് ഭൂമിയിൽ ആദ്യമായിട്ടുണ്ടായ ആൾക്കാരാണ്, അവർക്ക് വസ്ത്രമില്ല. ആ കഥയാണത്, അവർക്ക് വസ്ത്രമില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും,
അവരെ വസ്തുടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നാച്ചുറാലിറ്റി അല്ലല്ലോ, സത്യത്തെ നമ്മൾ വളച്ചൊടിക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതിന് ഒരു കട്ടും ചെയ്യാണ്ട് സെൻസർ ബോർഡ് തരണം എന്നാണ് പറഞ്ഞത്. അവരൊരുപാട് ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞു സെൻസർ ബോർഡ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കേരളത്തിൽ സെൻസർ ബോർഡ് കൊടുത്തില്ല, സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ഡൽഹിയിൽ പോയി. ഡൽഹിയിൽ പോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളും കാര്യമൊക്കെ സംസാരിച്ച് അവിടെ പോയി എന്തും നടക്കും. പിന്നെ അവിടെ പോയിട്ട് അവർ എ സർട്ടിഫിക്കറ്റ് മേടിച്ച് കൊണ്ടുവന്നു, ആ പടം റിലീസ് ചെയ്തു. ഗംഭീര തിരക്കാണ്. അഭിലാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊരു തരംഗമായിരുന്നു അഭിലാഷയുടെ. അങ്ങനെ ആ പടം ഗംഭീര ഹിറ്റായി. പി ചന്ദ്രകുമാറിന് വലിയൊരു ബ്രേക്ക് കൂടെ കിട്ടിയ പടമാണ് അഭിലാഷയുടെ ആദ്യഭാവം. അതിൽ ആദ്യം തൊട്ട് അവസാനം വരെ അഭിലാഷ ഒരു വസ്ത്രം ഉപയോഗിച്ചിട്ടില്ല, അതാണ് അതിൻ്റെ സത്യം. പിന്നിപ്പോൾ പൂൾ നൈക്കടായിട്ട് നമ്മുടെ വിജയശ്രീ കുളത്തിൽ പോയി ഒരു വലിയൊരു തടാകത്തിൽ കുളിക്കുമ്പോൾ മുകളിൽ നിന്ന് വെള്ളം വീണിട്ട് കംപ്ലീറ്റ് ഡ്രസ്സ് ഊരി പോയിട്ട് ആ ഒരു സീക്വൻസ് സീൻ പൂൾ നൈക്കടായിട്ട് ഷൂട്ട് ചെയ്തിട്ടില്ലേ, ആ സീനിൻ്റെ മുകളിലാണല്ലോ വിജയശ്രീ ആത്മഹത്യയും മറ്റുള്ള പ്രശ്നങ്ങളും ഒരുപാട് കാര്യങ്ങളും കുഞ്ചാക്ക നമ്മുടെ നവോദിയായിട്ട് ഉണ്ടായത്. അങ്ങനെ ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങൾ വേറെ കിടക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അതൊന്നും നമ്മൾ സിനിമയിൽ കണ്ടില്ല, പക്ഷേ സിനിമയിൽ അതിൻ്റെ കാണിക്കാവുന്നതിൻ്റെ പരമാവധി കാണിച്ചിട്ട് തന്നെയാണ് പൊന്നാപുര കോട്ട നമുക്ക് റിലീസ് ചെയ്ത് നമ്മുടെ മുമ്പിലേക്ക് വന്നത്. ആ പടം സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സിനിമാ ലോകത്തെ ചരിത്രങ്ങൾ. അപ്പോൾ നഗ്നയായിട്ട് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് സിനിമയിൽ അഭിനയിക്കാൻ തയ്യാറാണ്, അതുപോലെ തന്നെ നീല ചിത്രത്തിൽ അഭിനയിക്കാൻ തയ്യാറാണ് നടികൾ മറ്റുള്ള ആൾക്കാരും. അപ്പോൾ അതിനൊന്നും ഇന്നത്തെ കാലത്ത് ആർക്കും ഒരു പഞ്ഞമില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത പരദോഷത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. അതുവരെ എല്ലാവർക്കും ബൈ.